ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ വേസ്റ്റിൻ്റെ ഭാഗത്ത് ബെൽറ്റ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ഒരു അടിപൊളി ചുരിദാർ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 3 മീറ്റർ കോട്ടൻ്റെ മെറ്റീരിയലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് നൈറ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന നൈറ്റി ബിറ്റാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിൻ്റെ സ്ലീവിന് വേണ്ടിയിട്ടുള്ള തുണി ആദ്യം ഇതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കണം. അതിനു വേണ്ടിയിട്ട് ഈ തുണി ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കിയെടുക്കാം. ഇപ്പോൾ ഈ തുണി 2 ലെയറായിട്ടാണുള്ളത്. ഇനി ഒന്നുകൂടെ താഴേക്ക് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം. 10 ഇഞ്ച് വീതിയിലാണ് ഇതിൽ നിന്നും തുണി കട്ട് ചെയ്തെടുക്കുന്നത് സ്ലീവിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ബാക്കി വന്ന ഈ തുണിയിൽ നിന്നും ചുരിദാർ ടോപ്പിൻ്റെ ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ തുണി 2 ലെയറായിട്ടാണുള്ളത്. ഇതിനെ ഒന്നുകൂടെ താഴേക്ക് മടക്കിയെടുക്കണം. ഇതുപോലെ മടക്കിയെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 4 ലെയറായിട്ടാണുള്ളത്. ഇനി ഇവിടെ നിന്നും താഴേക്ക് ചുരിദാർ ടോപ്പിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. ഇഞ്ചാണ് ഈ തുണിയുടെ ലെങ്ത്ത് ഉള്ളത്. ഞാനിത് ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അതിവിടെ മാർക്ക് ചെയ്യാം. ഇനി ഈ മടക്ക് വരുന്ന ഭാഗത്ത് നിന്നും ഇങ്ങോട്ട് ബാക്കിയുള്ള അളവുകൾ മാർക്ക് ചെയ്യണം. ഇവിടെ നിന്നും ഇങ്ങോട്ട് ഷോൾഡർ 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഷോൾഡർ മാർക്ക് ചെയ്ത ഈ ഒരു ഭാഗത്ത് നിന്നും താഴേക്ക് 1/2 ഇഞ്ച് ഒന്നുകൂടെ മാർക്ക് ചെയ്ത് ഈ 2 പോയിൻസും ഇതുപോലെ ജോയിൻ്റ് ചെയ്ത് വരച്ചെടുക്കണം. ഇനി ഇവിടെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യാം. 10 ഇഞ്ചാണ് ചെസ്റ്റ് അളവ്. 1 ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ജോയിൻ്റ് ചെയ്ത് വരച്ചെടുക്കണം. ഇനി ഈ കോർണറിൽ നിന്നും ഇങ്ങോട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ കൈക്കൂലി വരച്ചെടുക്കണം. ഇവിടെ നിന്നും താഴേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഷേപ്പ് അളവ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 9 ഇഞ്ചാണ് ഷേപ്പ് അളവ് മാർക്ക് ചെയ്യുന്നത്. 1 ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഈ 2 പോയിൻറ്റും ഇതുപോലെ ജോയിൻ്റ് ചെയ്ത് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കണം. നെക്ക് വിരുത്ത് 2.25 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 3 ഇഞ്ചായിട്ട് വരും. നെക്ക് ലെങ്ത്ത് ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് 5 ഇഞ്ചും ബാക്ക് നെക്ക് ലെങ്ത്ത് 3 ഇഞ്ചും മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ സിമ്പിളായിട്ടുള്ള റൗണ്ട് നെക്ക് വരച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ ഷോൾഡർ സ്ലോപ്പാക്കി ഒന്ന് വരച്ചെടുക്കാം. ഇനി ഇവിടെ നിന്നും താഴേക്ക് ഈ തുണിയുടെ ഫുള്ള് വീതി ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഷേപ്പ് ചെയ്തൊന്ന് വരച്ചെടുക്കാം. ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്ത് നിന്നും മുകളിലേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ ഒന്ന് കർവ് ചെയ്ത് വരച്ചെടുക്കണം. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ 2 സൈഡും തൂങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ മാർക്ക് ചെയ്ത ഭാഗത്തുകൂടെ തുണി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം ലെങ്ത്ത് കുറവുള്ള നെക്കാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഈ തുണിയുടെ പീസ് കൊണ്ടാണ് ബെൽറ്റും വള്ളിയൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിൽ നിന്നും ബാക്ക് പാർട്ടിനെ മാറ്റി വെച്ചതിന് ശേഷം ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്കും ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശത്തേക്ക് ഈ നെക്കിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ 1 ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസ് രണ്ടായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി ഈ നെക്കിൻ്റെ ഭാഗത്ത് കറക്റ്റാക്കി വെച്ച് 1/4 ഇഞ്ചിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ബാക്ക് പാർട്ടിൻ്റെ നെക്കിലും ഇതുപോലെ തന്നെ നെക്കിൻ്റെ ഭാഗത്ത് 1 ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫ്രണ്ട് പാർട്ടിൽ ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആ ഒരു ക്രോസ് പീസിനെ ഇതിൻ്റെ റോങ് സൈഡിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് പാർട്ടിൽ ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, അതിനെ റോങ് സൈഡിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടില്ല. ഷോൾഡർ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് അങ്ങനെ ചെയ്യുന്നത്.
അപ്പോൾ ഇനി ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനു വേണ്ടിയിട്ട് ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശത്തേക്ക് ബാക്ക് പാർട്ടിൻ്റെ നല്ല വശം ചേർത്ത് വെച്ച് ഈ ബാക്ക് പാർട്ടിൽ വെച്ചിട്ടുള്ള ഈ ഒരു ക്രോസ് പീസിനെ ഫ്രണ്ട് പാർട്ടിൻ്റെ മുകളിലേക്ക് ഇതുപോലെ കയറ്റി വെച്ച് ഷോൾഡറിൻ്റെ ഭാഗത്ത് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ മറ്റേ ഷോൾഡറും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ രണ്ട് ഷോൾഡറും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ബാക്ക് പാർട്ടിൽ വെച്ചിട്ടുള്ള ഈ ഒരു ക്രോസ് പീസിനെ ബാക്ക് പാർട്ടിൻ്റെ റോങ് സൈഡിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവിൻ്റെ കട്ടിങ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ആ സ്ലീവിന് വേണ്ടിയിട്ടുള്ള തുണി ഇതുപോലെ നാലായിട്ടൊന്ന് മടക്കിയെടുക്കണം. ഇതുപോലെ മടക്കിയെടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഫോൾഡിങ് വരുന്ന ഭാഗം. അപ്പോൾ ഈ സ്ലീവിൻ്റെ ലെങ്ത് എടുത്തിട്ടുള്ളത് 16 ഇഞ്ചാണ്. ഇനി മുകളിൽ നിന്നും താഴേക്ക് 3 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഈ കോർണറിൽ നിന്നും ടാപ്പ് ഇതുപോലെ ചെരിച്ച് വെച്ച് ഈ 3 ഇഞ്ച് മാർക്ക് ചെയ്ത ഈ ഒരു ഭാഗത്തേക്ക് 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ സ്ലോപ്പാക്കി ഒന്ന് വരച്ചെടുക്കണം. ഇനി കൈക്കൂലി ഇതുപോലെ ഷേപ്പ് ചെയ്തൊന്ന് വരച്ചെടുക്കാം. ഈ സ്ലീവിൻ്റെ തായ് ഭാഗത്തെ വീതി 9 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഈ കൈക്കൂലി മാർക്ക് ചെയ്ത ഈ ഒരു പോയിൻറ്റും തായ് ഭാഗത്തെ വിടുത്ത് മാർക്ക് ചെയ്ത പോയിൻറ്റും ഇതുപോലെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് വരച്ചെടുക്കണം. ഇനി ഈ മാർക്ക് ചെയ്ത ഭാഗത്ത് കൂടെ തുണി കട്ട് ചെയ്തെടുക്കാം. സ്ലീവ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കാം. ഇനി ഈ രണ്ട് സ്ലീവിൻ്റെയും തായ് ഭാഗം റോങ് സൈഡിലേക്കാക്കി മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. രണ്ട് സ്ലീവിൻ്റെയും തായ് ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം സ്ലീവിൻ്റെ തായ് ഭാഗത്ത് നിന്ന് മുകളിലേക്ക് 3.5 ഇഞ്ചിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തെ വിഴുത്ത് എത്രയെന്ന് നോക്കാം. 17 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ പകുതി 8.25 ഇഞ്ചാണ്. അപ്പോൾ ഈ 8.25 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ സെൻറ്റർ മാർക്ക് ചെയ്ത ഒരു ഭാഗത്ത് നിന്നും രണ്ട് സൈഡിലേക്കും 1.5 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ 2 പീസ് തുണി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീതി വരുന്നത് 1.5 ഇഞ്ചാണ്. ഈ തുണിയുടെ പീസിൻ്റെ റോങ് സൈഡിലേക്ക് രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ ഒന്ന് മടക്കി ഈ ഒരു സൈഡും ചെറുതായിട്ടൊന്ന് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിത് അയൺ ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് സ്ലീവുമായി ജോയിൻ്റ് ചെയ്തെടുക്കണം. അപ്പോൾ സ്ലീവിൻ്റെ നല്ല വശത്തേക്ക് ഈ ഒരു പീസ് തുണിയുടെ ഈ മടക്ക് വന്ന ഭാഗം 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത ഈ ഒരു ഭാഗത്ത് കറക്റ്റാക്കി ഇതുപോലെ ഒന്ന് വെക്കാം. അപ്പോൾ 2 പീസ് തുണിയും ഇതുപോലെ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ രണ്ട് സൈഡിലൂടെയും സ്റ്റിച്ച് ചെയ്ത് ജോയിൻ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ എക്സ്ട്രാ വരുന്ന ഈ ഒരു ഭാഗമൊക്കെ കട്ട് ചെയ്ത് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വള്ളി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ 1.5 ഇഞ്ച് വീതിയുള്ള തുണി എടുത്തിട്ടുണ്ട്. ഈ തുണിയുടെ പീസിൻ്റെ നല്ല വശം ഉള്ളിലാവുന്ന പോലെ രണ്ടായിട്ട് ഒന്ന് മടക്കി ഈ ഒരു ഭാഗത്ത് കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നല്ല വശം പുറത്തേക്ക് മറിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് സൂചിയിൽ നൂല് കോർത്ത് ഇതുപോലെ ചെറിയ കെട്ടിട്ട് കൊടുത്ത് സൂചിയിൽ നൂല് കോർത്തിട്ടുള്ള ആ ഒരു ഭാഗം ഇതിൻ്റെ ഉള്ളിലൂടെ ഇട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ പതുക്കെ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു തുണിയുടെ പീസിൻ്റെ നല്ല വശം പുറത്തേക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഒരു സ്ലീവിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള 2 എണ്ണം വേണം. സേഫ്റ്റി പിൻ ഉപയോഗിച്ച് ഈ ഒരു ഗ്യാപ്പിലൂടെ ഈ ഒരു വള്ളി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കണം.
ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ രണ്ട് സൈഡിലൂടെയും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഇതൊന്ന് ഫിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ രണ്ട് സ്ലീവും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ടോപ്പ് പാർട്ടുമായിട്ട് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ടോപ്പിൻ്റെ നല്ല വശത്തേക്ക് ഈ ഷോൾഡറിൻ്റെ സ്റ്റിച്ചിങ് മാർക്കിങ് വരുന്ന ഭാഗത്തേക്ക് സ്ലീവിൻ്റെ നല്ല വശം ഈ സെൻറ്റർ മാർക്ക് ചെയ്ത് ഈ ഒരു ഭാഗം ചേർത്ത് വെച്ച് രണ്ട് സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്ത് സ്ലീവ് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ രണ്ട് സ്ലീവും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ടോപ്പിൻ്റെ രണ്ട് സൈഡും കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ സ്ലീവിൻ്റെ തായ്ഭാഗം മുതൽ ഈ ഒരു ടോപ്പിൻ്റെ തായ്ഭാഗം വരെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ രണ്ട് സൈഡും കൂട്ടി സ്റ്റിച്ച് ചെയ്ത് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ടോപ്പിൻ്റെ നല്ല വശം ഒന്ന് മറിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല വശം മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബെൽറ്റ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്നും താഴേക്ക് 16 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് ടാപ്പ് 1/2 ഇഞ്ച് മുകളിലേക്ക് കയറ്റി വെച്ചിട്ട് വേണം 16 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാൻ. ഇനി ഈ ഒരു ഭാഗത്ത് നിന്നും മുകളിലേക്ക് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് ഈ രണ്ട് പോയിന്റും ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് ജോയിൻ ചെയ്ത് വരച്ചെടുക്കാം. ഇതുപോലെ മറ്റേ സൈഡിലും മാർക്ക് ചെയ്ത് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കണം. അപ്പോൾ ഇതാ ഫ്രണ്ട് പാർട്ടിൽ ബെൽറ്റ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഭാഗം മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്ക് ഭാഗത്തും മാർക്ക് ചെയ്തെടുക്കണം. ഇനി ബെൽറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ നീളത്തിലുള്ള ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീതി എടുത്തിട്ടുള്ളത് 1/2 ഇഞ്ചാണ്. ഈ ഒരു തുണിയുടെ പീസിൻ്റെ റോങ് സൈഡിലേക്ക് രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ ഒന്ന് മടക്കി ഒന്ന് അയൺ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു ഭാഗം റോങ് സൈഡിലേക്ക് ഒന്ന് മടക്കി ഈ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ള ഭാഗത്ത് കറക്റ്റാക്കി വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഫ്രണ്ട് പാർട്ടിലും ബാക്ക് പാർട്ടിലും ബെൽറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ഗ്യാപ്പിലൂടെ വള്ളി ഇട്ട് കൊടുക്കണം സേഫ്റ്റി പിൻ ഉപയോഗിച്ച്. അപ്പോൾ ഇതാ ഇതുപോലെ വള്ളിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ടോപ്പിൻ്റെ തായ്ഭാഗം റോങ് സൈഡിലേക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാനാണുള്ളത്. ഇത്രയുമാണ് ഈ ഒരു ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് വരുന്നത്. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാം. ഈ ഒരു ടോപ്പ് വീട്ടിൽ നിന്ന് ഡെയിലി വെയറായി നല്ല കംഫർട്ടായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിൻ്റെ ഡിസൈനാണിത്. ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.